ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഡയമണ്ട് വിഡ്രോ ചെയ്ത് കാണിച്ചാൽ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡയമണ്ട് കിട്ടും. പക്ഷേ ഇത് നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയല്ല, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണും. ഇൻസ്റ്റൻ്റ് ആണ്, ഓക്കെ. ഇൻസ്റ്റൻ്റ് പേയ്മെൻ്റ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് ഏണിംഗ് വേസും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് ലിങ്കിൽ ക്ലിക്കുക. പ്ലേ സ്റ്റോറിൽ ചെല്ലുന്നു, ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് പ്ലേ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഓപ്ഷൻ കാണും. ഗൂഗിളിൻ്റെ ഓപ്ഷൻ ഗൂഗിൾ ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഗൂഗിൾ വെച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട്. മെയിനായിട്ട് നമുക്കാണെങ്കിൽ ഗെയിംസ് കളിച്ചിട്ട് ഏൺ ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടാണെങ്കിൽ പിഗ്ഗി ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡെയിലി ബോണസ് കളക്ട് ചെയ്യുന്ന പോലെ ആ ഡെയിലി ബോണസ് കളക്ട് ചെയ്യാൻ സാധിക്കും. ഡെയിലി ബോണസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സി ടാസ്കിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ടാസ്കുകൾ കാണാൻ സാധിക്കും. ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഏൺ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കാണെങ്കിൽ രണ്ട് വാലറ്റ് ഉണ്ട്, ഒന്ന് ചിപ്പിൻ്റെ വാലറ്റും മറ്റൊന്ന് കോയിൻ്റെ വാലറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോയിൻ്റെ വാലറ്റിലേക്ക് കോയിൻസ് കളക്ട് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ. ചിപ്പ് കളക്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല, അതുകൊണ്ട് ചിപ്പ് നിങ്ങൾക്കിവിടെ നോക്കി കാണാൻ വളരെ കുറവാണ്. ഓക്കെ, ചിപ്പും കളക്ട് ചെയ്യാം, പക്ഷേ എനിക്ക് തോന്നുന്നത് കോയിൻ കളക്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കോയിൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക, കോയിൻസ് ഉപയോഗിച്ചും ചിപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലക്കി ചെസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, ജസ്റ്റ് അവിടെ ക്ലിക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷനിൽ ക്ലിക്കാം. അന്നേരം ഓപ്പൺ ചെസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, ജസ്റ്റ് അവിടെ ക്ലിക്കാം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഡയമണ്ട് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളുമാണ് കിട്ടുന്നത്. ചില സമയം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കോയിൻസ് കിട്ടും. ഇപ്പം ഡയമണ്ട് വാങ്ങാനൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ നോക്കണ്ട. ഡയമണ്ട്സ് നമ്മളിവിടെ ഇവിടെ ഡയമണ്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനകത്തൊക്കെ. അത് നിങ്ങൾ നോക്കണ്ട, അങ്ങനത്തെ ഓപ്ഷനാണ് കാണിക്കുന്നതെങ്കിൽ നോക്കണ്ട. ഫ്രീ ആയിട്ട് കോയിൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഏൺ ഗോൾഡും ഏൺ ചിപ്പ് രണ്ടും കാണാൻ സാധിക്കും. ഏൺ ഗോൾഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കുറേ അധികം ടാസ്കുകളുണ്ട്. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ അവരുടെ ചാനലുകളിൽ ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ കുറേ ടാസ്കുണ്ട്. അതല്ലാതെ രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ, രജിസ്ട്രേഷൻ അങ്ങനത്തെ ടാസ്ക് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കോയിൻസ് കളക്ട് ചെയ്യാം. അടുത്ത് വരുന്ന ഏൺ ചിപ്സിൻ്റെ ഓപ്ഷനാണ്. ഏൺ ചിപ്സിൻ്റെ ഓപ്ഷൻ ഈ ഒരു ഓഫർ വോൾ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ചിപ്പ് കളക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് ഇതിനകത്ത്, അതായത് 2x നിങ്ങളുടെ ഏണിങ്സ് കിട്ടും. നിങ്ങൾ 100 ചിപ്പ് ഏൺ ചെയ്യുവാണ് അല്ലെങ്കിൽ 100 ചിപ്പിനുള്ള വർക്ക് ചെയ്യുവാണെങ്കിൽ പകരം 200 ചിപ്പ് അവർ തരും. ഓക്കെ, ആ ഒരു ഓഫർ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് എക്സ്പയർ ആവുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിപ്പ് കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ബേർഡ് ഹണ്ടിങ് ഗെയിം, പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ റിഡീം ചെയ്ത് കാണിക്കാം നിങ്ങളെ. അപ്പം അതുപോലെ തന്നെ നമുക്കിവിടെ റഫർ ചെയ്തിട്ട് ഏൺ ചെയ്യാം. ഇൻവൈറ്റ് ആൻഡ് ഇൻവൈറ്റിൻ്റെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റഫർ ചെയ്യുന്നവരുടെ ഏണിങ് ഇവിടെ റഫർ ചെയ്യുന്ന നമ്മുടെ ഏണിങ് ഇവിടെ വരും. അത് നമുക്കിവിടെ കളക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാലറ്റിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ്. 3000 ഗോൾഡാണ് നമുക്ക് ഓരോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത്. ഓക്കെ, അത് നല്ലൊരു എമൗണ്ട് തന്നെയാണ് 3000 ഗോൾഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഗെയിംസിൻ്റെ സെക്ഷനിൽ വരിക. ഇവിടെ സ്റ്റോറിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത വാലറ്റ് കോഡ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ റിഡീം ചെയ്യുവാണെങ്കിൽ ചിപ്പ് ഉപയോഗിച്ച് വേണം റിഡീം ചെയ്യുക. 15000 ചിപ്പ് വേണം നിങ്ങൾക്ക് ഫ്രീ ഫയറിലേക്ക് 1080 ഡയമണ്ട് റിഡീം ചെയ്യാനായിട്ട്. ഇവിടെ 1080 ഡയമണ്ട് ആണെന്ന് തോന്നുന്നു മിനിമം ഫ്രീ ഫയറിലേക്കുള്ളത്, ചിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ചിപ്പ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, മറ്റേതിന് അതിലും ചെറുതാണ്. പിന്നെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ റെഡീം കോഡ്, അത് US-ൻ്റെയൊക്കെയാണ്, ഡോളേഴ്സിലുള്ള റെഡീം കോഡാണ്. അത് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചിപ്പ് ഉപയോഗിക്കുവാണെങ്കിൽ 15000 ചിപ്പെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും എന്ന്. ഇപ്പോൾ ഇത് ഗോൾഡ് കോയിൻ്റെ സെക്ഷനാണ്, ഗെയിം കോഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 210 ഡയമണ്ട് നിങ്ങൾക്ക് റെഡീം ചെയ്യാനായിട്ട്. 285000 ഗോൾഡ് കോയിൻ വേണം. കേൾക്കുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഓരോ ടാസ്ക് ചെയ്യുമ്പോഴും 3000-4000 കോയിൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു കോയിൻസ് എത്തിക്കാൻ സാധിക്കും. വീണ്ടും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ വേറെ ഡയമണ്ട് എക്സ്ട്രാ ഒക്കെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. എനിക്ക് തോന്നുന്നു 500 ഡയമണ്ട് എങ്ങാണ്ട് ഒരു ഓപ്ഷൻ കൊണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് റിമൂവ് ചെയ്തെന്ന്. അപ്പം മിനിമം നമുക്ക് 210 ഡയമണ്ട് ആണ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കളക്ട് ചെയ്യുക. ഇപ്പം ഓക്കെ, ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ, അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കാർഡിൻ്റെ സ്റ്റോക്ക് ഇല്ലായിരുന്നുകൊണ്ട് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നത്. വരാൻ വേണ്ടി സ്റ്റോക്ക് വന്നാൽ നമുക്കിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. നേരെ സ്റ്റോറിലേക്ക് പോകുന്നു, നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. അതിനുശേഷം ഫ്രീ ഫയർ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് 210 diamonds + 21. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് അന്നേരം തന്നെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിരുന്നു, നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് എവിടെയാണ് കാണാൻ പറ്റുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇൻവെൻട്രി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളാണെങ്കിൽ ജസ്റ്റ് എ മൊമെൻ്റ് അകം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. 210 ഡയമണ്ട് ഒരു കാർഡ് പാസ്വേഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സാധനം കോപ്പിയാവും, നമ്മുടെ ക്ലിപ്പ് ബോർഡിലോട്ട് ഇപ്പം കോപ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈറ്റിൽ പോയിട്ട് വേണം ഇത് റിഡീം ചെയ്യാൻ.
അപ്പോൾ സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഞാനത് ഓൾറെഡി ആഡ് ടു ഹോം സ്ക്രീൻ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈറ്റ് ഓപ്പൺ ആയി വരുന്നുണ്ട്. സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ ഫ്രീ ഫയർ സെലക്ട് ചെയ്യുക. ഫ്രീ ഫയറിൻ്റെ ഐ ഡി അടിച്ച് ആദ്യം ലോഗിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ഐ ഡി എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഞാൻ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്രീ ഫയർ വേറൊരു മൊബൈലാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറയെക്കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ അതിനകത്തേക്ക് തന്നെയാണ് റെഡിയും ചെയ്യുന്നതെന്ന്. അപ്പോൾ ഫ്രീ ഫയർ നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഫ്രീ ഫയറിൽ ക്ലിക്ക് ചെയ്തു, ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും എൻ്റെ കയ്യിൽ ഓ അതിനിടയ്ക്ക് വേറെ സാധനങ്ങളേറെ. ഓക്കെ, ഇപ്പം നോക്കിക്കോ, ഇപ്പം എൻ്റെ കയ്യിൽ ആകെ 9 ഡയമണ്ടേ ഉള്ളൂ. പിന്നെ ഗോൾഡ് എത്ര 12,000 കണ്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഐ ഡിയിലേക്കാണ് ടോപ്പ് അപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ഡിയും കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഇതാണ് ഐ ഡി. ഇവിടെ നിങ്ങൾക്ക് യു ഐ ഡി കാണാൻ സാധിക്കും. യു ഐ ഡി നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പേസ്റ്റ് ചെയ്തിട്ട് റെഡി മേടിക്കാം. ഇനി നമുക്ക് ഐ ഡി പേസ്റ്റ് ചെയ്യാം. ഐ ഡി ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഐ ഡി നമുക്ക് പേസ്റ്റ് ചെയ്തു, ലോഗിൻ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്താൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. അറിയാതെ അവിടെ കണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗരീന പ്രീപെയ്ഡ് കാർഡ് എന്നൊരു ഓപ്ഷനാണ്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കാർഡ് പാസ്വേഡ് ഒന്നുകൂടെ കോപ്പി ചെയ്യുക. തിരിച്ച് ആപ്ലിക്കേഷനകത്ത് വന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സാധനം കോപ്പി ആയിക്കോളും. ഇവിടെ വരിക, അതിനുശേഷം കാർഡ് പാസ്വേഡ് അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു കൺഫേം അടിക്കുന്നു. ഓക്കെ, കൺഫേം അടിച്ച് 231 ഡയമണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ഇതാണ് നോക്കിയുള്ളൂ, നമ്മുടെ യു ഐ ഡിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും നേരെ പോവാം, ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യാം. ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്തവണ നമുക്ക് ഈ ക്യാമറയുടെ ഇതിനകത്തോടെ തന്നെ പോവാം. ക്യാമറ ഓപ്പൺ ചെയ്യുന്നു, അതിന് മുന്നേ ഞാൻ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഡയമണ്ട് ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുന്നു, ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 240 ഡയമണ്ട് ആയിട്ടുണ്ട്. ആകെ 9 ഡയമണ്ടേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം ഡയമണ്ടൊക്കെ ഒറിജിനലാണ് കേട്ടോ. സംഭവം സ്ക്രീൻ റെക്കോർഡിങ്ങും സംഭവമൊന്നും അല്ല. ഓക്കെ, ഒറിജിനൽ ആപ്ലിക്കേഷനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഐ ഡി ഒന്നും മാറിയിട്ടില്ല, സെയിം അതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം എല്ലാം കഴിഞ്ഞു. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റും കിട്ടി. ആപ്ലിക്കേഷൻ 100% വർക്കിംഗ് ആണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് തരുന്ന ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കാതെ യൂസ് ചെയ്യുക കേട്ടോ, അത്രേ എനിക്ക് പറയുള്ളൂ. നല്ല നല്ല ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം, യൂസ് ചെയ്യുക. കണ്ടല്ലോ, ലൈവായിട്ട് വിഡ്രോ അടിച്ച് കാണിച്ചാൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.